അതെ അതെ വന്നു. മനസ്സിൽ വിചാരിച്ചപ്പോ ഞാൻ വിളിച്ചെന്നോ? എനിക്ക് 100 ആയുസാണെന്നോ എന്റെ അമ്മ? അയ്യോ, എന്ന് വിമൂലിക്ക് അപകടമാണ്. ആരും വീണേക്ക് ഒരാൾ സോഡ മേടിച്ചിട്ടുണ്ടോ? സോഡ മേടിച്ചിട്ടുണ്ടോ? ആരെങ്കിലും സോഡ കൊണ്ടാ? ഒരു സോഡ മേടിക്കാൻ ആരും ഇല്ല ഇവിടെ. ഒരാള് വീണ്ടെടുക്കണ്ടല്ലേ ആ സോഡ? എനിക്ക് അങ്ങനെയാ, ചോര കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഒരു സോഡ ഒഴിക്കണം, അല്ലെങ്കിൽ തല ഇറങ്ങും. അതുകൊണ്ടാ ഇച്ചിരി കൂടെ കുടിക്കട്ടെ. എല്ലാരും നോക്കിക്കാതെ ഒന്ന് പിടിച്ചു പറഞ്ഞത്. പിന്നെ ഈ കിടക്കുന്ന ആളെ ആശുപത്രി കൊണ്ടുപോവാൻ. ആരെങ്കിലും ആശുപത്രി കൊണ്ടോ? ആരെങ്കിലും ആശുപത്രി കൊണ്ടോ? ഒന്ന് ആശുപത്രി കൊണ്ടുപോയത്. എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ സാധാരണ എല്ലാവരും കൂടുമ്പോ കൊണ്ടുപോകാൻ കൊണ്ടുവന്ന് പറയല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. ഏടോ അതല്ല, തനിക്ക് ആശുപത്രി കൊണ്ടുപോയ എനിക്ക് കോടതി പോകണല്ലോ. പിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരുത്തം വീണ്ടെടുത്തിട്ട് അവനെ ആശുപത്രി കൊണ്ടുപോയിട്ട് ഇപ്പോഴും ഞാൻ കോടതി ഏറി ഇറങ്ങി നടക്കുക. ഇനി എന്നെ കൊണ്ട് പറ്റൂല. അയ്യോ, മൊബൈൽ ഉണ്ടോ? ഒന്ന് വീട്ടിൽ വിളിച്ച് പറയാ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ വിളിച്ച് പറയാനാ. മൊബൈൽ വീട്ടിൽ ബില്ലുണ്ട്, 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 ബില്ലുണ്ട്. ആ ഹലോ, കിട്ടി കിട്ടി കിട്ടി. ആരാ? ഓ, സന്തോഷമായി. സുരജനെ, ആ ഇവിടെ നമ്മുടെ ജംഗ്ഷനിൽ ഒരു ആക്സിഡന്റ്. ആ ഒരാള് ബൈക്കിന് തലം കുത്തി കിടക്കുക. പച്ചക്കറി മേടിച്ചു വന്നോ? ഞാൻ വന്നിട്ട് മേടിച്ചാ പോരെ. കൊച്ചു സ്കൂളിൽ വന്നോ? കൊഞ്ച് മേടിക്കണോന്നോ? ആ കൊഞ്ചൊക്കെ മേടിക്കാൻ മേടിക്കാം. ഓക്കെ ഓക്കെ. കൊഞ്ച് മേടിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ വീട്ടിൽ വിളിച്ചു പറയാൻ പറഞ്ഞു. എന്റെ പെണ്ണുമ്പളേനെ വിളിച്ച, അവളാണ് ഈ ആക്സിഡന്റ് ഒന്ന് കണ്ടിട്ടില്ലേ. പണ്ടാരം അടക്കം തന്റെ വീട്ടിൽ വിളിക്കുന്ന ആരും പറഞ്ഞത്? ഈ കിടക്കുന്ന വീട്ടിൽ വിളിക്കുന്ന ആരും പറഞ്ഞത്? അതെനിക്ക് പറ്റില്ല. വിളിച്ചു പറ നമ്പർ എനിക്കൊന്നും അറിയാൻ പാടില്ല. എന്നാ പിടിച്ചോ, ഞാൻ പരിപാടിയില്ല. ഞാനും എന്നാ, എനിക്ക് അറിയില്ലല്ലോ സംഭവം. ആ ഒന്ന് മാറി, ഒന്ന് മാറി. ഈ കിടക്കുന്ന പുള്ളിയുടെ ബന്ധു എന്ന് തോന്നുന്നു. നിങ്ങളുടെ എല്ലാരും ആണോ ഈ കിടക്കുന്നത്? അല്ല. ബന്ധുവല്ലേ? ആണോ? അല്ല അല്ല. ആരുമല്ലേ? പിന്നെ താൻ ആരാ? ഇവിടെ തിരക്ക് കാരണം കരഞ്ഞുകൊണ്ട് വന്നാണേ കാണാൻ വേണ്ടിട്ട്. നോക്കട്ടെ ഞാൻ ആരാന്ന്. ഇതെന്റെ കൂട്ടുകാരനൊന്നുമല്ല. വിവരം അറിയിക്കാനാ? അയ്യോ, നിങ്ങൾ എല്ലാം കൂടി നിൽക്കാതെ കിടക്കുന്ന അല്പം കാറ്റ് കിട്ടാ. കാറ്റ്, ഈ കാറ്റ് പോകാൻ കിടക്കുന്ന പുള്ളിക്ക് ഇനി എന്നാ കാറ്റ് കിട്ടാനാ? എക്സ്ക്യൂസ് മീ, ഒന്ന് മാറണേ. ആരത്? ഇതൊന്ന് മൊബൈലിൽ പിടിച്ചോട്ടെ ചേട്ടാ. ഇവന് ആദ്യമേ തല്ലി കൊള്ളണമായിരുന്നു. എന്താ പറ്റിയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കാര്യമായിട്ട് വല്ല ആ പാൻ്റെ അല്പം കീറിയിട്ടുണ്ടോ? അയ്യോ, അപ്പൊ കിഡ്നി അടിച്ചു. കിഡ്നി അടിച്ചു പോയോ? ആ അടിച്ചു പോയി. ദൈവം ഒരു ബട്ടൺസ് പൊട്ടി കിടക്കണ. ആ അപ്പൊ കരളും പോയി. കരളും പോയോ? ആ പോയി. ആ അതെ, ഈ കാലിൽ ഒരു 8 സ്റ്റിച്ചുണ്ട്. 8 തൈലങ്ങളുണ്ട്. നേരെ കടലോട് കയറ്റിക്കോ, ഞാൻ മെഷീൻ അടിച്ചുതരാം. മെഷീനാ? ഇയാൾ എന്തേ പറയുന്നത്? ഇപ്പൊ എവിടുന്ന ഒരു വണ്ടി ആശുപത്രി കൊണ്ടുപോകാനായിട്ട് മാർക്കേ? അയ്യോ, പറഞ്ഞാലേ കേട്ടിട്ടില്ല. എണീക്കണ്ടല്ലോ. വേണ്ട വേണ്ട, വിടാ വിടാ. ഇന്ന് 1-ാം തീയതിയല്ലേ, ബിവറേജ് അവധിയല്ലേ. അതുകൊണ്ട് ഒരു മിലിറ്ററിക്കാരന്റെ കൈയും കാലും പിടിച്ച ഒരു ഫുൾ ഒപ്പിച്ചത്. അതിന്റെ ഇടക്കായി മുടിഞ്ഞ ആക്സിഡന്റ്. എടാ, ഞാൻ ഇത് ഒപ്പിയെങ്കിലും കുടിക്കട്ടെടാ.